സ്തോത്രം. ലോകപ്രകാരം ആളുകൾ ഇന്ന് പലയിടങ്ങളിൽ സന്തോഷ സ്ഥലങ്ങളിൽ പാതകളിൽ ഒക്കെ നൃത്തം പാടി അഴിഞ്ഞാടുമ്പോ അല്പസമയം പേരിട്ട സൃഷ്ടാവിനെ ആരാധിപ്പാൻ കൃപ ദൈവം സ്വാഗതം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവസ്വർഗത്തിൽ നോക്കുമ്പോൾ പാളയത്തിൽ ഇത്രയും ദൈവമക്കൾക്ക് കൂടി ആരാധിപ്പാൻ തന്ന ദൈവത്തിന്റെ സമയത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ ദൈവം നന്നതിനായി സ്വാഗതം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വാദം വരാതെ പറയാനാണ്. വിശദോ കാരണം അത്യന്ത ശക്തിയാണ്. ഈ ശക്തി പ്രാപിച്ചവനെ അല്ലെ അങ്ങനെ പറയണം. ശക്തി ഈ രാജ്യത്തിന്റെ ശക്തിയല്ല, ദേശത്തിന്റെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തിയാണ്. ഉയരത്തിലെ ശക്തി വഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്തൂടെ നടക്കാൻ ശോധന ചെയ്യുക. ഉയരത്തിലെ ശക്തി ചുമന്നുകൊണ്ട് ഈ പട്ടണത്തിലൂടെ നടക്കാൻ കേരളത്തിലൂടെ നടക്കാൻ ദൈവത്തമ്മ തെരഞ്ഞെടുത്താൽ ശോധന ചെയ്യുക. ഉത്തരം
ഇവര് മോശക്കാരല്ല, പിന്മാറ്റത്തിൽ പോകുന്നതുകൊണ്ടല്ല, തലമുറ ഇല്ലാത്ത പ്രമാണം ലംഘിച്ചതുകൊണ്ടല്ല, കൽപ്പന ലംഘിച്ചതുകൊണ്ടല്ല, ഉപവാസം മുടക്കിയതുകൊണ്ടല്ല, അഭിഷേകം ഇല്ലാതിട്ടല്ല, കൃപ ഇല്ലാതിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഒരു സമയം ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. അഞ്ചാം വാക്യം വായിച്ചു. Yeah.
പിന്നീട് കഴിയുമ്പോൾ ദൈവം ആരാന്ന് വെളിപ്പെടുത്തു. രണ്ട്, ആരാധന സ്ഥലത്തെ നിന്ന് ചമ്പലത്ത് കോമിയാ തുടങ്ങിയോ അത് നിലനിൽക്കുകയല്ല, ചില നാട് കഴിയുമ്പോൾ നിന്നു. മൂന്ന്, മരുഭൂമിക്ക് ഒന്നുകൂടെ വായിച്ചാൽ
സാമർത്ഥ്യമുള്ളവരും സുന്ദരമായി 40 വർഷം മരുഭൂമി കൂടെ നടന്നപ്പോൾ അവൻ വിജ്ഞനായി പോയി. എന്താണോട് പറയാ 40 വർഷം ആടിന്റെ പുറകെ നടന്നപ്പോ ആരോട് വന്നാലും പറയാ ഭാര്യ ഫോൺ വിളിക്കാൻ പോകുന്നു. ദൈവം ചോദിച്ചാലേ ചോദ്യമാ. അവിടെ ആൾക്കാരെ മൊബൈൽ എടുത്താണ് ചോദിക്കുന്നത്. ഏതോട്ടത്തിൽ ദൈവം ചോദിച്ചു വാദമല്ലേ അവിടെ അവിടെ ആൾക്കാർ വാദിക്കുന്നു. ആ എവിടെയാ ആ വലിയ പോകുന്ന എന്റെ അഭിപ്രായം